കേരളത്തിലെ ആദ്യത്തേതെന്ന് കരുതുന്ന നരബലിയുടെ കൂടുതൽ വിശദാംശങ്ങൾ നടന്ന സ്ഥലം അതൊക്കെയാണ് നമ്മൾ ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇടുക്കിയിലെ പനംകുട്ടിയിലാണ് അങ്ങനെ ആദ്യത്തെ നരബലി നടന്നു എന്ന് കരുതപ്പെടുന്നത്. 1981 December 17 കൊന്നത്തടി പഞ്ചായത്ത് പനംകുട്ടിയിലായിരുന്നു ഈ സംഭവം. മുത്തിരുണ്ടയാർ തച്ചിലേത്ത് വർഗീസിന്റെ മൂന്നാമത്തെ മകൾ സോഫി ആയിരുന്നു ആദ്യ നരബലിയുടെ ഇര. ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കഥയാണ് പനംകുട്ടിക്ക് പറയാനുള്ളത്. പേടിപ്പെടുത്തുന്ന ചോരയുടെ മണമുള്ള നരബലിയുടെ കഥ. ഈറ്റവെട്ടി കുട്ടയും പായുമൊക്കെ നെയ്തുണ്ടാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന മോഹനൻ എന്നയാളെ ഈറ്റവെട്ട് ജോലിക്കിടയിൽ വെച്ചാണ് സോഫിയ എന്ന പെൺകുട്ടി പരിചയപ്പെടുന്നതും പ്രണയത്തിലായതും. മോഹനന്റെ ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയിരുന്നു. അടുപ്പത്തിലായ മോഹനനും സോഫിയയും പിന്നീട് പനംകുട്ടിയിൽ ഒരുമിച്ച് താമസം ആരംഭിച്ചു. അന്ന് വന്ന മന്ത്രവാദി പറഞ്ഞത് അവിടെ ഒരു നരബലി നടത്തിയാൽ കോടികൾ കിട്ടുമെന്നാണ് ഈ മന്ത്രവാദി ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. അപ്പോൾ ഇവരെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിനെ ബലി കൊടുക്കാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ നിധി കിട്ടുമെന്ന വിശ്വാസത്തിലാണ് സോഫിയ എന്ന പെൺകുട്ടിയെ നരബലിക്കിരയാക്കിയത്. 17-കാരിയായ സോഫിയയെ മന്ത്രവാദിയുടെ നിർദ്ദേശമനുസരിച്ച് ബെഞ്ചിന് മുകളിൽ അർദ്ധനഗ്നിയായി വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ട് പൂജ നടത്തുകയും കൊലപ്പെടുത്തുകയുമായിരുന്നു. മോഹനന്റെ അനുജനായ ഉണ്ണി സോഫിയയെ മൂർച്ചയുള്ള ശൂലം കൊണ്ട് കുത്തിയാണ് കൊലപ്പെടുത്തിയത്. അങ്ങനെയാണ് അവിടെ പൂജയും മന്ത്രങ്ങളും ഒക്കെ നടത്തി ഈ പെണ്ണിനെ ശൂലത്തിന് കുത്തി കൊന്ന് അവരുടെ വീടിൻ്റെ നടുമുറിയിൽ കുഴിച്ചിട്ടത്. മുരിക്കശ്ശേരി പോലീസ് അന്ന് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കും. ആ മുറി ഞങ്ങളും കൂടി പറയുകയത് ആ മുറിയുടെ അടി ആ നടുവശ മുറി തുറക്ക മാന്താന്നാണ് തീരുമാനിച്ചു. മണ്ണളായി കിടക്കുമായിരുന്നു. മോഹനൻ പിതാവ് കറുപ്പൻ, അമ്മ രാധ, മോഹനന്റെ സഹോദരന്മാരായ ഉണ്ണി, ബാബു, മന്ത്രവാദി കാലടി മാണിക്യമംഗലം ഭാസ്കരൻ എന്നിവർ ചേർന്നാണ് കൃത്യം നടത്തിയത്. സോഫിയയെ കാണാതായതോടെ പോലീസ് നടത്തിയ അന്വേഷണം പ്രതികളിലേക്ക് എത്തുകയായിരുന്നു. കേസിലെ എല്ലാ പ്രതികൾക്കും കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. പ്രധാന പ്രതിയായ ഉണ്ണി ജയിലിൽ വെച്ച് മരിച്ചു. 24 ഇടുക്കി.